പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് പത്താമത്തെ പ്രമേയമാണ് കൊളോണിയലിസവും ഗ്രാമപ്രദേശവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരവും ശക്തിയും ഇന്ത്യൻ ഗ്രാമപ്രദേശങ്ങളിൽ എങ്ങനെയാണ് വ്യാപിച്ചതെന്നും അത് ബംഗാൾ ഡെക്കാൻ എന്നിവിടങ്ങളിലെ ഭൂനികുതി ഭരണത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നും ഗ്രാമീണ ജനതയ്ക്കും ജനതയെയും എങ്ങനെയാണ് ഇത് ബാധിച്ചത് എന്നുമാണ് ഈ പ്രമേയം ചർച്ച ചെയ്യുന്നത് കൊളോണിയൽ ആർക്കൈവിലെ രേഖകളാണ് ഈ പ്രമേയത്തിന് പ്രധാനമായും സ്രോതസ്സുകളായി പ്രവർത്തിച്ചിട്ടുള്ളത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കോളനി ഭരണം ആരംഭിച്ചത് നമുക്കറിയാം ബംഗാളിലാണ് അതിനാൽ തന്നെ പുതിയ ഭൂനികുതി വ്യവസ്ഥകളും ഇവിടെ പരീക്ഷിക്കപ്പെട്ടു നമ്മുടെ പ്രമേയം ആരംഭിക്കുന്നത് ബർദ്വാനിലെ ഒരു ലേല രംഗം ചിത്രീകരിച്ചുകൊണ്ടാണ് ആയിരത്തി ബർദ്വാനിൽ ബംഗാളിലാണ് ബർദ്വാനിലെ രാജയുടെ കൈവശമുണ്ടായിരുന്ന എസ്റ്റേറ്റുകൾ കമ്പനി ലേലത്തിന് വെച്ചു അതിന് നിദാനമായ കാരണം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പ്രകാരം ഭൂനികുതി പിരിവ് കമ്പനി സെമീന്ദർമാരെ ഏൽപ്പിച്ചു ഈ തുക നൽകാൻ സെമീന്താർമാർ പരാജയപ്പെട്ടാൽ അവരുടെ എസ്റ്റേറ്റുകൾ കണ്ടുകെട്ടുമെന്ന് വ്യവസ്ഥ ചെയ്യുകയും ചെയ്തു ബർദ്വാനിലെ രാജ വലിയ കുടിശ്ശിക വരുത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റുകൾ ലേലം ചെയ്യാൻ തീരുമാനിച്ചത് ലേലത്തിൽ കൂടുതൽ തുകയ്ക്ക് ലേലം ഉറപ്പിച്ചയാൾക്ക് എസ്റ്റേറ്റുകൾ വിറ്റു എന്നാൽ അധികം താമസിയാതെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബോധ്യപ്പെട്ടു ലേലത്തിൽ എസ്റ്റേറ്റുകൾ സ്വന്തമാക്കിയതെല്ലാം ബർദ്വാനിലെ രാജയുടെ ബിനാമിമാരായിരുന്നു ഭൂനികുതി വീഴ്ചയ്ക്കുണ്ടായ കാരണങ്ങൾ എന്തെല്ലാം എന്നാണ് നമ്മൾ നോക്കുന്നത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയ്ക്ക് ശേഷം നികുതി കുടിശിക വരുത്തിയതിൻ്റെ പേരിൽ ബംഗാളിലെ ഏകദേശം എഴുപത്തഞ്ച് ശതമാനത്തോളം ജമീന്ദാരികളും ലേലം ചെയ്യപ്പെട്ടു പരമാവധി വരുമാനം ഉണ്ടാക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ നികുതി സംവിധാനങ്ങളുടെ ലക്ഷ്യം എന്നാൽ ആദ്യകാല നികുതി പരിഷ്കാരങ്ങളൊന്നും കമ്പനിക്ക് സുസ്ഥിര വരുമാനം ഉണ്ടാക്കി കൊടുത്തില്ല ഈ സാഹചര്യത്തിലാണ് ഒരു നിശ്ചിത വരുമാനം ലഭിക്കുന്ന പുതിയ നികുതി സംവിധാനം ആ കമ്പനി ആലോചിച്ചത് ബംഗാളിലെ സമ്പദ്വ്യവസ്ഥയെ രക്ഷിക്കുന്നതിനും കമ്പനി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായി കാർഷിക രംഗത്ത് മുതൽ മുടക്കാൻ തീരുമാനിച്ചു ഇതിനു വേണ്ടിയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നത് കമ്പനിക്ക് സ്ഥിര വരുമാനം ഉണ്ടാകുമെന്നും ഭൂമിയിൽ മുതൽ മുടക്കുന്നവർക്ക് ലാഭം കിട്ടുമെന്നും കമ്പനി ചിന്തിച്ചു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ചെറുകിട കർഷക വർഗത്തിൻ്റെയും സമ്പന്ന ഭൂ ഉടമ വളർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്നും ഇവർ കാർഷിക മേഖല മെച്ചപ്പെടുത്തുമെന്നും കമ്പനിയോട് കൂറുള്ളവരായി ഇവർ എന്നും കഴിയുമെന്നും ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിചാരിച്ചു അങ്ങനെയാണ് ബംഗാളിലെ രാജമാരും താലൂക്ക്ദാർമാരുമായി ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഉണ്ടാക്കുന്നത് ഇവരെ സെമീൻദാർമാർ എന്നാണ് വിളിച്ചിരുന്നത് സെമീന്ദാർ എന്നത് ഭൂ ഉടമയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം മറിച്ച് ഗവൺമെൻറ്റിന് വേണ്ടി നികുതി പിരിക്കുന്ന ഒരു നികുതി പിരിവുകാരനാണ് ഇവർ വർഷം തോറും ഒരു നിശ്ചിത തുക സർക്കാരിലേക്ക് അടയ്ക്കണം ഒരു സെമീന്താറിന് കീഴിൽ ധാരാളം ഗ്രാമങ്ങൾ നാനൂറോളം ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നതായിട്ടൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉണ്ടാകും ഇവക്കെല്ലാം ഒരു ഇവയെല്ലാം കൂടി ചേർത്ത് ഒരു സെമീൻ സെമീന്താരിയായി കരുതിയാണ് നികുതി ചുമത്തുന്നത് വിവിധ ഗ്രാമങ്ങളിൽ നിന്ന് സെമീന്താർമാർ ഭൂനികുതി പിരിച്ച് കമ്പനിക്ക് അടയ്ക്കുകയും അതിലൊരു ഭാഗം ലാഭമായി എടുക്കുകയും ചെയ്തിരുന്നു ഈ നികുതി അടയ്ക്കാൻ മുടക്കം വരുത്തുന്നവരുടെ എസ്റ്റേറ്റുകളാണ് കമ്പനി ലേലം ചെയ്തിരുന്നത് എന്തുകൊണ്ടാണ് സെമീന്താർമാർക്ക് ഈ നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയത് അല്ലെങ്കിൽ അവർക്ക് നികുതി അടയ്ക്കാൻ കഴിയാതിരുന്നത് നമുക്ക് നോക്കാം അതിന് ചില കാരണങ്ങളുണ്ട് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ സെമീന്താർമാർക്ക് സുരക്ഷിതത്വ ബോധം നൽകുമെന്നും അവരുടെ ലാഭം വർദ്ധിപ്പിക്കുമെന്നും ഇത് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ അവരെ പ്രേരിപ്പിക്കുമെന്നും കമ്പനി കണക്ക് കൂട്ടി എന്നാൽ നികുതി അടയ്ക്കുന്നതിൽ പലപ്പോഴും സെമീന്താർമാർ വീഴ്ച വരുത്തി അതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഭാവിയിൽ ഉണ്ടാകാവുന്ന നഷ്ടം കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വളരെ ഉയർന്ന നികുതി നിരക്ക് ആദ്യം തന്നെ കമ്പനി നിശ്ചയിച്ചത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പ്രകാരം നിശ്ചയിച്ച നികുതി നിരക്കുകൾ വളരെ ഉയർന്നതായിരുന്നു ഇതിൻ്റെ കാരണം ഭാവിയിൽ ഇനി കുറേ നാളത്തേക്ക് നികുതി വർദ്ധിപ്പിക്കാൻ കഴിയില്ല അപ്പോൾ അന്നുണ്ടായേക്കാവുന്ന നികുതി നഷ്ടവും കൂടി ചേർത്ത് ആദ്യമേ തന്നെ അങ്ങ് നികുതി നിശ്ചയിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറുകൾ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം കാർഷികോൽപ്പന്നങ്ങളുടെ വില ഇടിഞ്ഞ് സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലമായിരുന്നു അതിനാൽ തന്നെ ഭാരിച്ച് നികുതി നൽകാൻ കർഷകർക്ക് കഴിഞ്ഞില്ല വിളവ് മോശമായാലും നികുതി നിരക്കിൽ മാറ്റമുണ്ടായിരുന്നില്ല സൂര്യാസ്തമന നിയമപ്രകാരം നിശ്ചിത തീയതിയിലെ സൂര്യാസ്തമനത്തിന് മുൻപ് നികുതി അടച്ചില്ലെങ്കിൽ സെമീന്താരികൾ ലേലം ചെയ്യപ്പെടും ശാശ്വത ഭൂനികുതി വ്യവസ്ഥ സെമീന്താർമാരുടെ അധികാരങ്ങൾ വെട്ടിക്കുറച്ചു സെമീൻദാർമാരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അവരുടെ സൈന്യത്തെ പിരിച്ചുവിടുകയും കസ്റ്റംസ് നികുതികൾ ഒഴിവാക്കുകയും അവരുടെ കച്ചേരികൾ അതായത് കോടതികൾ കളക്ടറുടെ മേൽനോട്ടത്തിൽ കൊണ്ടുവരികയും ചെയ്തു പ്രാദേശികമായി നീതി നടപ്പാക്കാനും നിയമപാലനം നടത്താനുമുള്ള സമീന്ദർമാരുടെ അധികാരം നഷ്ടപ്പെട്ടു ചോട്ടേദാർമാരും ഗ്രാമത്തലവന്മാരും സമീന്ദർമാരെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി നികുതി നൽകാതിരിക്കാനും പ്രേരിപ്പിച്ചു ആരാണ് ഈ ജോട്ടേദാർമാർ ബംഗാളിലെ സമ്പന്ന കർഷകരെയാണ് ജോട്ടേദാർമാർ എന്ന് വിളിച്ചിരുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഇവർ വിശാല ഭൂപ്രദേശത്തിൻ്റെ ഉടമകളായി മാറി പ്രാദേശിക വ്യാപാരം പണം പലിശയ്ക്ക് കൊടുക്കൽ എന്നിവയൊക്കെ ഇവരുടെ നിയന്ത്രണത്തിലായിരുന്നു അതിനാൽ കർഷകരുടെ മേൽ കൂടുതൽ നിയന്ത്രണം സ്ഥാപിക്കാൻ അവർക്ക് കഴിഞ്ഞു ഇവരുടെ ഭൂമിയിൽ പങ്കുപാട്ടക്കാരാണ് കൃഷി ചെയ്തിരുന്നത് അധിയാർ ബർഗേദാർ എന്നീ പേരുകളിൽ അറിയപ്പെട്ട ഇവർ വിളവിൻ്റെ പകുതിയിലേറെ ജോട്ടേദാർമാർക്ക് നൽകണമായിരുന്നു ജോട്ടേദാർമാർ ഗ്രാമങ്ങളിലും സെമീന്താർമാർ പട്ടണങ്ങളിലുമാണ് കഴിഞ്ഞിരുന്നത് അതിനാൽ തന്നെ ഗ്രാമീണ കർഷകരെ സ്വാധീനിക്കാൻ ജോട്ടേദാർമാർക്ക് കഴിഞ്ഞിരുന്നു ഗ്രാമങ്ങളിലെ നികുതി വർദ്ധിപ്പിക്കാനുള്ള സെമീന്ദർമാരുടെ ശ്രമം അവർ എതിർത്തു സെമീന്താർമാർക്ക് നികുതി നൽകുന്നത് അവർ മനഃപൂർവ്വം വൈകിപ്പിച്ചു അങ്ങനെ സെമീൻദാർമാരുടെ അധികാരത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ട് ജോട്ടേദാർമാർ ഒരധികാര ശക്തിയായി പല സ്ഥലങ്ങളിലും വളർന്നു വന്നു എന്നാൽ ഇതുകൊണ്ട് സെമീൻദാർമാർ വെറുതെയിരുന്നില്ല സെമീന്ദാർമാരുടെ ചെറുതെൽപ്പിനെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം ജോട്ടേദാർമാരുടെ വെല്ലുവിളികൾക്കിടയിലും തങ്ങളുടെ എസ്റ്റേറ്റുകൾ ലേലം ചെയ്തു പോകാതിരിക്കാനുള്ള തന്ത്രങ്ങൾ സെമീന്ദർമാർ സ്വീകരിച്ചു ഇത്തരത്തിലുള്ള ഒരു തന്ത്രമായിരുന്നു കപട വിൽപ്പന ബർദ്വാനിലെ രാജ തൻ്റെ ചില എസ്റ്റേറ്റുകൾ മാതാവിൻ്റെ പേർക്ക് കൈമാറിയിരുന്നു സ്ത്രീകളുടെ പേരിലുള്ള ഭൂമി പിടിച്ചെടുക്കാൻ പാടില്ലെന്ന് കമ്പനി നിയമം ഉണ്ടായിരുന്നു അപ്പം തന്നെ ചില കൃത്രിമങ്ങൾ കാണിച്ച് തങ്ങളുടെ കുടുംബത്തിൽ തന്നെയുള്ള സ്ത്രീകളുടെ പേരിലേക്ക് ഭൂമി കൈമാറ്റം നടത്തുന്നു സെമീന്താർമാർ തങ്ങളുടെ ഏജൻറ്റുമാരെ നിയമിച്ചുകൊണ്ട് ലേലങ്ങളിൽ കൃത്രിമം കാണിച്ചു അതുപോലെ ബലപ്രയോഗത്തിലൂടെയും ഭൂമിയുടെ കൈമാറ്റം തടയാൻ ശ്രമിച്ചു അതിനായി അവർക്ക് ലാത്തിയാൾസിൻ്റെ സഹായം അവർ ഉപയോഗിച്ചു പുറമേ നിന്നുള്ളവർ സെമീന്ദാരിയിലേക്ക് കടക്കാതിരിക്കാൻ ആ പ്രദേശത്തെ കഷ് കർഷകർ ആ കർഷകർക്ക് സെമീന്ദാറിനോട് വളരെ കൂറാണുള്ളത് ആ കർഷകർ പരമാവധി ശ്രമിച്ചിരുന്നു ഇനി നമ്മൾ പരിശോധിക്കുന്നത് എന്താണ് അഞ്ചാം റിപ്പോർട്ട് എന്നാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ഭരണത്തെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദമായ റിപ്പോർട്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ സമർപ്പിക്കപ്പെട്ടു ഈ റിപ്പോർട്ടിനെയാണ് അഞ്ചാം റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇതിനു മുന്നേ ഇത്തരത്തിലുള്ള നാല് റിപ്പോർട്ടുകളുണ്ട് അതുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ റിപ്പോർട്ടിനെ അഞ്ചാം റിപ്പോർട്ട് എന്ന് വിളിക്കുന്നത് ആയിരത്തി രണ്ട് ഉണ്ടായിരുന്ന ഈ റിപ്പോർട്ടിലെ എണ്ണൂറിലേറെ പേജുകളും അനുബന്ധങ്ങളായിരുന്നു അതിൽ സെമീന്താർമാരുടെയും കർഷകരുടെയും നിവേദനങ്ങൾ ജില്ലാ കളക്ടർമാരുടെ റിപ്പോർട്ടുകൾ നികുതി വരുമാനത്തെക്കുറിച്ചുള്ള സ്ഥിതിവിവര കണക്കുകൾ ബംഗാളിൻ്റെയും മദ്രാസിൻ്റെയും റവന്യൂ നീതിന്യായ ഭരണത്തെക്കുറിച്ച് ഉദ്യോഗസ്ഥന്മാർ എഴുതിയ കുറിപ്പുകൾ എന്നിവ ഉൾപ്പെട്ടിരുന്നു കമ്പനിയുടെ ഇന്ത്യയിലെ വ്യാപാര കുത്തക അവസാനിപ്പിക്കണമെന്ന് ബ്രിട്ടനിലെ സ്വകാര്യ കച്ചവടക്കാരും ആഗ്രഹിച്ചിരുന്നു ഇന്ത്യൻ വിപണികൾ തുറന്നു നൽകണമെന്ന് അവർ ആവശ്യപ്പെട്ടു കമ്പനിയുടെ ദുർഭരണം ഉയർത്തി കാണിക്കപ്പെടുകയും കമ്പനിയെ നിയന്ത്രിക്കണമെന്ന ആവശ്യം ബ്രിട്ടനിൽ ശക്തമാവുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് കമ്പനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് സെലക്ട് കമ്മിറ്റികൾ രൂപീകരിച്ചത് ഇത്തരത്തിലുള്ള ഇത്തരത്തിൽ നിയമിക്കപ്പെട്ട ഒരു സെലക്ട് കമ്മിറ്റിയാണ് അഞ്ചാർ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഈസ്റ്റ് ഇൻഡ്യ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പാർലമെൻറ്റിൽ ചൂടുപിടിച്ച ചർച്ചകൾക്ക് ഇത് കളമൊരുക്കി അഞ്ചാർ റിപ്പോർട്ടിലെ തെളിവുകൾ വിലമതിക്കാനാവാത്തതാണ് എന്നാൽ ഇത്തരം റിപ്പോർട്ടുകൾ വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ ചരിത്ര പുനർനിർമ്മിതിക്ക് വേണ്ടി കൈകാര്യം ചെയ്യേണ്ടത് ഇനി നമ്മൾ ഗോത്രവർഗ ജനതയുടെ ജീവിതത്തിലേക്ക് കടക്കുകയാണ് പഹാരിയാസ് എന്ന് പറയുന്ന ഗോത്ര വിഭാഗത്തെക്കുറിച്ച് നമുക്ക് നോക്കാം കൊളോണിയൽ കാലഘട്ടത്തിൽ കാർഷിക മേഖലകളുടെ അതിർത്തികൾ മേച്ചിൽപ്പുറങ്ങളിലേക്കും കുന്നുകളിലേക്കും കാടുകളിലേക്കും വ്യാപിച്ചു ഈ മാറ്റം വിവിധ സംഘടനകൾക്ക് ഒഴിതെളിച്ചു രാജ്മഹൽ കുന്നുകളിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഫ്രാൻസിസ് ബുക്കാനൻ യാത്ര നടത്തുകയും ആ യാത്രയുടെ വിവരണത്തിൽ അദ്ദേഹം അവിടുത്തെ ജനതയെക്കുറിച്ച് പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കുന്നിൻപുറത്ത് അതായത് രാജ്മഘൽ കുന്നുകളിൽ താമസിച്ചിരുന്ന ജനതയാണ് പഹാരിയാസ് വനവിഭവങ്ങൾ സ്വീകരിച്ചും സ്ഥലം കൃഷി നടത്തിയും അവർ ജീവിച്ചു മണ്ണ് കൈക്കോട്ട് കൊണ്ട് ഇളക്കി ധാന്യങ്ങൾ കൃഷി ചെയ്തു ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഭൂമിയുടെ ബലഭൂഷ്ടി വർദ്ധിപ്പിക്കുന്നതിനായി ആ ഭാഗം തരിച്ചിട്ട് പുതിയ പ്രദേശത്തേക്ക് പോയി കാടുകളിൽ നിന്ന് ശേഖരിച്ച മഹുവ പുഷ്പങ്ങൾ മഹുവ അവർ ഭക്ഷണമാക്കി പട്ടുന്നൂൽ പുഴുവിൻ്റെ കൂടുകൾ മരക്കറ എന്നിവ ശേഖരിച്ച് വിറ്റിരുന്നു കാടുകളിലെ പുൽപ്പരപ്പുകൾ അവർ കാലികളെ മേയിച്ചിരുന്നു ചുരുക്കത്തിൽ വേട്ടയാടൽ മാറ്റക്കൃഷി ഭക്ഷണ സമ്പാദനം കരിയുൽപാദനം പട്ടുന്നൂൽ പുഴു വളർത്തൽ എന്നിവയ്ക്കായി പഹാരിയാസ് കാടുകളെ വളരെയധികം ആശ്രയിച്ചിരുന്നതായി നമുക്ക് കാണാം അവർ പുളിമരത്തോപ്പുകൾക്കിടയിൽ കുടിലുകെട്ടി താമസിക്കുകയും മാഞ്ചോട്ടിൽ വിശ്രമിക്കുകയും ചെയ്തു ആ പ്രദേശത്തെ മുഴുവൻ ഭൂമിയും തങ്ങളുടേതാണ് എന്നാണ് അവർ കരുതിയിരുന്നത് ഈ ഭൂമിയിലേക്കാണ് പുറമേ നിന്നുള്ളവർ അതിക്രമിച്ചു കടക്കുന്നതിനെ കടക്കാൻ തുടങ്ങിയത് ഇത് പഹാരിയാസ് എതിർത്തു പഹാരിയാസിൻ്റെ തലവനായ മൂപ്പന്മാർ അവർക്കിടയിലെ തർക്കങ്ങളും വഴക്കുകളും പരിഹരിക്കുകയും അവരുടെ യുദ്ധങ്ങളെ നയിക്കുകയും ചെയ്തു പഹാരിയാസ് തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി സമതലത്തിലെ അധിവാസ കൃഷിയിടങ്ങൾ ആക്രമിച്ചു കുന്നുംപുറത്ത് കഴിയുന്നവർ സമതലങ്ങളിൽ നടത്തിയിരുന്ന കൃഷിയിടങ്ങൾ ആക്രമിച്ചു സ്ഥിരവാസ ജനതയുടെ മേൽ തങ്ങളുടെ അധികാരം സ്ഥാപിക്കാനുള്ള ഒരു മാർഗം കൂടിയായിരുന്നു ഈ ആക്രമണങ്ങൾ കൂടാതെ പുറമേ ഉള്ളവരുമായി രാഷ്ട്രീയ വിലപേശലിൽ വിലപേശലുകൾ നടത്തുന്നതിനും ഈ ആക്രമണങ്ങൾ വഴിയൊരുക്കി പഹാരിയാസിൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി സമതലങ്ങളിലെ സെമീന്താർമാർ മൂപ്പന്മാർക്ക് കപ്പം കൊടുത്തിരുന്നു ഇതുകൂടാതെ ബഹാരിയാസിന് നിയന്ത്രണമുള്ള ചുരങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കച്ചവടക്കാർക്ക് ബഹാരിയാസ് സംരക്ഷണം കൊടുത്തിരുന്നു അതിനു പകരമായി അവരും ഈ മൂപ്പന്മാർക്ക് ഒരു തുക നിശ്ചിത തുക നൽകിയിരുന്നു എന്നാൽ ബ്രിട്ടീഷുകാരുടെ വരവോടെ ഈ അവസ്ഥയ്ക്കെല്ലാം മാറ്റം വന്നു കാട് വെട്ടിത്തെളിച്ച് അധിവാസ കൃഷി വ്യാപിപ്പിക്കാൻ കമ്പനി സമീന്ദർമാർക്കും ജോട്ടേതർമാർക്കും നിർദ്ദേശം നൽകി കാരണം കൃഷി കൂടുതൽ വ്യാപിച്ചാലേ കമ്പനിക്ക് കൂടുതൽ വരുമാനം ഉണ്ടാകുള്ളൂ വനവാസികളെ മെരുക്കാനും മെരുക്കാനുള്ള ഒരു അവസരമായും ഇത് കമ്പനി കണക്കാക്കി നായാട്ട് ഉപേക്ഷിച്ച് കലപ്പ ഉപയോഗിച്ച് കാട് വെട്ടിത്തെളിച്ച് അധിവാസ കൃഷി നടത്താൻ അവർ പഹാരിയാസിനെ ഉപ ഉപദേശിച്ചു ബ്രിട്ടീഷുകാർ പഹാരിയാസിനെ വേട്ടയാടി പിടിച്ച് കൊന്നു കാരണം ബ്രിട്ടീഷുകാരുടെ കൃഷി വ്യാപിപ്പിക്കൽ നയവും പഹാരിയാസിൻ്റെ കാടുകൾ ആവശ്യമാണെന്ന നിലപാടും തമ്മിൽ സംഘടനമുണ്ടായി അതിവാസ കൃഷിക്കാരും പഹാരിയാസും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു ബ്രിട്ടീഷുകാർ ഇതിനെ സപ്പോർട്ട് ചെയ്തു ഒടുവിൽ എങ്ങനെയെങ്കിലും പഹാരിയാസിനെ ഒതുക്കുന്നതിന് വേണ്ടി അവരെ നിരന്തരം വേട്ടയാടി അതിലും വഴങ്ങാതെ വന്നപ്പോൾ അനുരഞ്ജനത്തിന് ശ്രമിച്ചു പഹാരിയാസ് മൂപ്പന്മാർക്ക് അലവൻസുകൾ നൽകി അവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാൽ പല മൂപ്പന്മാരും ഇത് നിരസിച്ചു പഹാരിയാസ് കൂടുതൽ ഉൾപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങുകയും പുറമേ നിന്നുള്ളവരുമായുള്ള യുദ്ധം തുടരുകയും ചെയ്തു ഈ സമയം സന്താളുകൾ അവരുടെ പ്രദേശങ്ങളിലേക്ക് കടന്നു വന്നു അവർ കാട് വെട്ടിത്തെളിച്ച് ഭൂമി ഉഴുത് മറിച്ച് കൃഷി ചെയ്തു പഹാരിയാസ് രാജ്മകൽ കുന്നുകളുടെ ഉത്ഭാഗങ്ങളിലേക്ക് പിൻവലിഞ്ഞു പഹാരിയാസ് കൃഷിക്കായി കൈക്കോട്ടും സന്താളുകൾ കലപ്പയുമാണ് ഉപയോഗിച്ചത് ഇനി നമുക്ക് സന്താളുകളെ കുറിച്ച് നോക്കാം ആയിരത്തി എഴുന്നൂറ്റി എൺപതുകളിൽ ബംഗാളിലെത്തിയ ഗോത്രവർഗ്ഗക്കാരാണ് സന്താളുകൾ കാട് വെട്ടിത്തെളിച്ച് കൃഷി വ്യാപിപ്പിക്കാൻ സെമീന്ദാർമാർ ഇവരുടെ സേവനം ഉപയോഗിച്ചു പഹാരിയാസിനെ പരാജയപ്പെടുത്താൻ ബ്രിട്ടീഷുകാരും സന്താളുകളെ ഉപയോഗിച്ചു രാജ്മൽ കുന്നുകളുടെ അടിവാരങ്ങളിൽ അവർ ഉറപ്പിച്ചു ഈ പ്രദേശങ്ങളെ ദാമിൻ ഈകോ എന്നറിയപ്പെട്ടു സന്താൾ അധിവാസ പ്രദേശങ്ങളും കാർഷിക പ്രദേശങ്ങളും അതിവേഗം വ്യാപിക്കുകയും ഇത് കമ്പനിക്ക് വലിയ ഭൂനികുതി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു പഹാരിയാസ് സന്താളുകളുടെ വരവോടെ രാജ്മൽക്കുന്നുകളുടെ ഉൾപ്രദേശങ്ങളിലേക്ക് വലിഞ്ഞു അവരുടെ മാറ്റകൃഷിയും വേട്ടയാടലുമെല്ലാം ദുഷ്കരമായി തീർന്നു തങ്ങൾ വിവിധ വിഭാഗം ജനങ്ങളാൽ ചൂഷണം ചെയ്യപ്പെടുകയാണെന്ന് അധികം താമസിയാതെ സന്താളുകൾക്ക് മനസ്സിലായി ഈ ബ്രിട്ടീഷുകാരും സമീന്ദർമാരും ഒന്നും തങ്ങളോട് കാണിക്കുന്ന സ്നേഹം കൊണ്ടല്ല തങ്ങളെ ചൂഷണം ചെയ്യാനാണെന്ന് സന്താളുകൾ തിരിച്ചറിഞ്ഞു കമ്പനി സന്താൾ ഭൂമിയിൽ നിന്ന് ഭാരിച്ച നികുതി ഈടാക്കിയിരുന്നു വലിയ പണമിടപാടുകാരും ഉയർന്ന പലിശ ഈടാക്കിയും വായ്പ തിരിച്ചടയ്ക്കാത്തവരുടെ ഭൂമികൾ പിടിച്ചെടുത്തും സന്താളുകളെ ദ്രോഹിച്ചു സെമീന്താർമാരും സന്താളുകളെ ചൂഷണം ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ ആയിരത്തി എണ്ണൂറ്റി അൻപതുകളോടെ കൊളോണിയൽ ഭരണത്തിനെതിരെയും സെമീന്താർമാർക്കെതിരെയും ഹുണ്ടികക്കാർക്കെതിരെയും സ്വന്താളുകൾ കലാപം ആരംഭിച്ചു സന്താൾ കലാപം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് അൻപത്തി ആറാണ് അടിച്ചമർത്തിയതിനു ശേഷം കൊളോണിയൽ ഗവൺമെൻറ് സന്താളുകൾക്കായി പുതിയ സന്താൾ പർഗാന രൂപീകരിച്ചു നമ്മൾ നോക്കുന്നത് ബുക്കാനൻ്റെ വിവരണങ്ങളെക്കുറിച്ചാണ് രാജ്മഹൽ കുന്നുകളിലൂടെ യാത്ര ചെയ്ത് വിവ വിശദ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥനായിരുന്നു ബുക്കാന അദ്ദേഹത്തോടൊപ്പം രേഖാചിത്രം വരയ്ക്കുന്നവർ സർവേയർമാർ പല്ലക്ക് ചുമക്കുന്നവർ കൂലിക്കാർ തുടങ്ങി വലിയൊരു സംഘം ഉണ്ടായിരുന്നു യാത്രാ ചിലവുകൾ വഹിച്ചിരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിരുന്നു അതിനാൽ തന്നെ ശേഖരിച്ച് രേഖപ്പെടുത്തിയ വിവരങ്ങൾ വിവരങ്ങളെക്കുറിച്ച് കമ്പനി വ്യക്തമായ എന്ത് ശേഖരിക്കണം എന്ത് രേഖപ്പെടുത്തണം എന്നിവയൊക്കെ സംബന്ധിച്ച് കമ്പനി വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയാണ് ബുക്കാനനെ അയക്കുന്നത് ഭൂപ്രദേശങ്ങൾ സർവേ നടത്തി പ്രകൃതി വിഭവങ്ങളും വരുമാന സ്രോതസ്സുകളും കണ്ടെത്തുകയെന്ന വാണിജ്യ താല്പര്യമാണ് കമ്പനിക്ക് ഉണ്ടായിരുന്നത് നല്ല ഒരു നിരീക്ഷകനായിരുന്ന ബുക്കാനൻ പാറകൾ മണ്ണിൻ്റെ പാളികൾ ധാതുക്കൾ ഇരുമ്പൈര് അപ്രം ഗ്രാനൈറ്റ് വെടിയുപ്പ് എന്നിവയെക്കുറിച്ചെല്ലാം രേഖപ്പെടുത്തി ഉപ്പ് നിർമ്മാണം ഇരുമ്പൈര് ഖനനം എന്നിവയുടെ പ്രാദേശിക രീതികൾ അദ്ദേഹം നിരീക്ഷിച്ച് മനസ്സിലാക്കി പ്രകൃതിയെ എങ്ങനെ കൂടുതൽ ഉൽപ്പാദനക്ഷമതയുള്ളതാക്കി മാറ്റാം എന്നതായിരുന്നു ബുക്കാനെ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനം ഇനി നമ്മൾ നോക്കുന്നത് ബോംബെ ഡെക്കാൻ പ്രദേശത്തെ കലാപങ്ങളെക്കുറിച്ചാണ് ഗ്രാമപ്രദേശങ്ങളും കൊളോണിയൽ ഭരണത്തിനെതിരെ ഉണ്ടായ കർഷക കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു ഇന്നത്തെ പൂനെ ജില്ലയിലെ സുപ എന്ന സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് മെയ് പന്ത്രണ്ടിന് ഒരു കർഷക കലാപം പൊട്ടിപ്പുറപ്പെട്ടു സുബ ധാരാളം കടയുടമകളും ഹുണ്ടികക്കാരും താമസിച്ചിരുന്ന ഒരു കമ്പോളമായിരുന്നു കലാപകാരികൾ ഹുണ്ടികക്കാരെയും കടയുടമകളെയും ആക്രമിക്കുകയും അക്കൗണ്ട് ബുക്കുകളും കടപത്രങ്ങളും പിടിച്ചെടുത്ത് കത്തിക്കുകയും ചെയ്തു ഒരേ കടക്കണിയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ അക്കൗണ്ട് ബുക്കുകളും ഈ കടപത്രങ്ങളുമാണ് ചില സ്ഥലങ്ങളിൽ ഹുണ്ടികക്കാരുടെ വീടുകളും ആക്രമിച്ചു പൂനെയിൽ നിന്ന് കലാപം അഹമ്മദ് നഗറിലേക്കും തുടർന്ന് മുപ്പതിൽ പരം ഗ്രാമങ്ങളിലേക്കും വ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൻ്റെ ഓർമ്മയുള്ള ബ്രിട്ടീഷുകാർ പട്ടാള നടപടിയിലൂടെ കലാപം അടിച്ചമർത്തി ആയിരത്തി എണ്ണൂറ്റി പത്തിന് ശേഷം കാർഷികോൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചത് മൂലം സെമീന്താർമാരുടെ വരുമാനവും വർദ്ധിച്ചു എന്നാൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പ്രകാരം നികുതി വരുമാനം നിശ്ചയിച്ചിരുന്നതിനാൽ ഒരു നിശ്ചിത നികുതി ആയി തീരുമാനിച്ചതിനാൽ സെമീന്ദാറിന്റെ വരുമാനം വർദ്ധിച്ചപ്പോൾ അതിനനുസരിച്ച് നികുതി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇതിനെ തുടർന്ന് പുതിയ നികുതി ഹോസ്റ്റൽ കൊണ്ടുവരാൻ കമ്പനി തീരുമാനിക്കുന്നു കൂടാതെ ഭൂനികുതി പരിഷ്കാരങ്ങൾ ആവിഷ്കരിച്ച ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ ഡേവിഡ് റിക്കാർഡയെ പോലുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞർ ഏറെ സ്വാധീനിക്കുകയും ചെയ്തു എന്താണത് ആ സിദ്ധാന്തം എന്ന് പറയുന്നത് ഭൂമിയിലുണ്ടാകുന്ന വരുമാന വർദ്ധനവിൻ്റെ അഥവാ മിച്ചത്തിൻ്റെ പങ്ക് ഗവൺമെൻറ്റിന് ലഭിക്കണം എന്നതാണ് ആ സിദ്ധാന്തം അങ്ങനെ ബോംബെ ഡെക്കാനിൽ കൊണ്ടുവന്ന പുതിയ നികുതി വ്യവസ്ഥയാണ് റയറ്റുവാരി സംവിധാനം ഇത് പ്രകാരം കർഷകരിൽ നിന്ന് ഗവൺമെൻറ് നേരിട്ട് നികുതി പിരിച്ചു നികുതി നിശ്ചയിക്കുന്നതിന് പലതരം ഭൂമിയിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ശരാശരി കണക്കാക്കി കർഷകൻ്റെ നികുതി നൽകാനുള്ള ശേഷിയും കണക്കാക്കി അതിനുശേഷമാണ് നികുതി നിശ്ചയിച്ചത് അതിൻ്റെ ഒരു ഭാഗമാണ് നികുതിയായി നിശ്ചയിച്ചത് ഓരോ മുപ്പത് വർഷം കൂടുന്തോറും ഭൂമി സർവേ നടത്തുകയും നികുതി പുതുക്കി നിശ്ചയിക്കുകയും ചെയ്തിരുന്നു ഈ വ്യവസ്ഥ പ്രകാരം കർഷകർ ഭാരിച്ച നികുതി നൽകേണ്ടി വന്നു ഭാരിച്ച നികുതിയാലും കടുത്ത ചൂഷണത്താലും ക്ഷാമത്താലും പുറകു കർഷകർ കുണ്ടികക്കാരിൽ നിന്ന് പണം വലിച്ച കിടത്തു തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നതോടെ കടം പെരുകുകയും കർഷകന് കൃഷിഭൂമി നഷ്ടപ്പെടുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളുടെ മധ്യത്തോടെ ചില ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഇത് മനസ്സിലാക്കുകയും നികുതി നിരക്കിൽ ഇളവുകൾ വരുത്താൻ ഗവൺമെൻറ് തയ്യാറാവുകയും ചെയ്തു ഈ സമയം പരുത്തി വ്യാപാരത്തിൽ വലിയ അഭിവൃദ്ധി ഉണ്ടായി ഇന്ത്യയിൽ ഈ പറയുന്ന ഡക്കാൻ പ്രദേശത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപതുകൾക്ക് മുൻപ് ബ്രിട്ടനിൽ നിന്നാണ് ബ്രിട്ടനിൽ ആവശ്യമായ പരുത്തിയുടെ നാലിൽ മൂന്ന് ഭാഗവും ഇറക്കുമതി ചെയ്തിരുന്നത് അമേരിക്കയിൽ നിന്നാണ് ഒരു പ്രദേശത്ത് മാത്രം ആശ്രയിച്ച് പരുത്തി ഇറക്കുമതി ചെയ്യുന്നതിനെക്കുറിച്ച് ബ്രിട്ടൻ വലിയ ആശങ്ക ഉണ്ടായിരുന്നു ഇത് ഒഴിവാക്കുകയും പല പ്രദേശങ്ങളിൽ നിന്ന് പരുത്തി ലഭ്യമാക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണം എന്നുമൊക്കെ ബ്രിട്ടനിൽ ആവശ്യം ഉയർന്നു അതിൻ്റെ ഫലമാണ് പരുത്തി വിതരണ സംഘം മാഞ്ചസ്റ്റർ കോട്ടൺ കമ്പനി തുടങ്ങിയ സംഘടനകൾ രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ അമേരിക്കയിൽ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചപ്പോൾ അവിടെ നിന്നുള്ള പരുത്തി കയറ്റുമതി ഗണ്യമായി കുറഞ്ഞു ഇന്ത്യയിലെ മണ്ണും കാലാവസ്ഥയും കുറഞ്ഞ കൂലിയും പരുത്തി കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു തുടർന്ന് ബോംബെയിലെ കയറ്റുമതി വ്യാപാരികൾ പരുത്തി കയറ്റുമതിയിലൂടെ ധാരാളം വരുമാനമുണ്ടാക്കി കുണ്ടികക്കാരും സർക്കാരും കർഷകർക്ക് വായ്പകളും മറ്റും നൽകി പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ ഇന്ത്യയിലെ നിന്ന് ബ്രിട്ടനിലേക്കുള്ള പരുത്തി കയറ്റുമതി വളരെ ഗണ്യമായ തോതിൽ വർദ്ധിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിൽ അമേരിക്കൻ ആഭ്യന്തര യുദ്ധം അവസാനിക്കുന്നു അതോടെ വീണ്ടും അമേരിക്കയിൽ നിന്ന് ബ്രിട്ടനിലേക്കുള്ള പരുത്തി പരുത്തി കയറ്റുമതി പുനരാരംഭിച്ചു ഇത് ഇന്ത്യയിൽ നിന്നുള്ള പരുത്തി കയറ്റുമതിയെ ദോഷമായി ബാധിച്ചു കർഷകർക്ക് ധനസഹായം നൽകിയിരുന്നവർ അത് നിർത്തലാക്കുകയും നൽകിയ തുക തിരിച്ചാവശ്യപ്പെടുകയും ചെയ്തു ഈ സമയത്ത് ഗവൺമെൻറ് നികുതി വർദ്ധിപ്പിച്ചത് കർഷകനെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കി തങ്ങളെ അമിത ചൂഷണം ചെയ്ത ഹുണ്ടികക്കാർക്കെതിരായ ഹുണ്ടികക്കാർക്കെതിരെ കർഷകർ പരാതിപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഹുണ്ടികക്കാരുടെ ചൂഷണം തടയുന്നതിന് വേണ്ടി ഗവൺമെൻറ് ലിമിറ്റേഷൻ നിയമം പാസാക്കി ഇതുപ്രകാരം ഹുണ്ടികക്കാരും കർഷകരും തമ്മിൽ ഒപ്പുവയ്ക്കുന്ന കടപ്പത്രങ്ങൾക്ക് മൂന്ന് വർഷം മാത്രമേ പ്രാബല്യമുള്ളൂ വർഷം തോറും പലിശ കുന്നുകൂടിയത് തടയാനായിരുന്നു ഈ നടപടി എന്നാൽ ഓരോ മൂന്ന് വർഷം കഴിയുമ്പോഴും ഹുണ്ടികക്കാരൻ കർഷകരെ കൊണ്ട് പുതിയ കടപ്പത്രത്തിൽ ഒപ്പുവയ്പ്പിച്ചു അങ്ങനെ ഒപ്പുവയ്പ്പിക്കുമ്പോൾ പഴയ മുതലും പലിശയും പുതിയ മുതലിനോടൊപ്പം കൂട്ടിച്ചേർത്തു വായ്പ തിരിച്ചടയ്ക്കുമ്പോൾ അവർ രസീത് നൽകിയിരുന്നില്ല കർഷകർക്ക് യഥാർത്ഥത്തിൽ വാങ്ങിയ തുകയേക്കാൾ കൂടുതൽ തുകയാണ് കടപ്പത്രത്തിൽ രേഖപ്പെടുത്തിയത് കർഷകരുടെ വിളകൾ വളരെ കുറഞ്ഞ വിലയ്ക്കാണ് വാങ്ങിയത് ഇതൊക്കെ ഈ ഈ ഒരു സാഹചര്യത്തിലാണ് ബോംബെ ഡക്കൻ പ്രദേശത്ത് കലാപങ്ങൾ ഉണ്ടാകുന്നത് ഈ കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ഡെക്കാൻ റൈറ്റ്സ് കമ്മീഷൻ നിയമിതമായി ഡെക്കാൻ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് ബോംബെ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടതും പ്രകാരമാണ് ഡെക്ക് റൈറ്റ്സ് കമ്മീഷൻ രൂപീകരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ സമർപ്പിക്കപ്പെട്ട ഈ കമ്മീഷൻ റിപ്പോർട്ട് ഡെക്ക് റൈറ്റ്സ് റിപ്പോർട്ട് എന്നറിയപ്പെട്ടു കലാപബാധിത പ്രദേശങ്ങളിൽ നടത്തിയ അന്വേഷണത്തിൻ്റെയും കർഷകർ സാഹുക്കാർ ദൃക്സാക്ഷികൾ എന്നിവരിൽ നിന്നും എടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലും തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് കലാപത്തെക്കുറിച്ച് പഠിക്കുന്നതിനാവശ്യമായ ധാരാളം സ്രോതസ്സുകൾ ചരിത്രകാരന്മാർക്ക് നൽകുന്നുണ്ട് ഇത്രയും പ്രധാനപ്പെട്ട ആശയങ്ങളാണ് പത്താമത്തെ പ്രമേയത്തിൽ ഉള്ളത് അടുത്ത ദിവസം നമുക്ക് പതിനൊന്നാമത്തെ പ്രമേയവുമായി വീണ്ടും കാണാം